കലിഗ്രാഫി എന്താണ് ഡിക്ഷണറിയിലൊക്കെ ഉള്ള അർത്ഥം എന്ന് പറയുമ്പോൾ സുന്ദരമായ കൈപ്പട എന്നാണ്. പക്ഷേ ഇത് വെറും കൈപ്പട മാത്രമല്ല, ആറേഴ് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാ ദിവസവും കലിഗ്രാഫി രണ്ട് കലിഗ്രാഫി വീതം പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യണം, കൈയുടെ ഒരു വഴക്കം പോകാതിരിക്കാൻ വേണ്ടി. ദിവസം വെളുപ്പിന് 3 മണിക്ക് എണീറ്റ് പ്രാക്ടീസ് ചെയ്യും 2 മണിക്കൂർ. അന്നേരം വരയ്ക്കുന്ന അതാണ് ദിവസം രാവിലെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും അത് ഇഷ്ടപ്പെട്ട് പലരും ഇതിൻ്റെ ഒറിജിനൽ കാണാനിങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ ഇത് എപ്പോഴും ഒരു ആർട്ട് വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ ഒറിജിനൽ കാണുന്നതാണല്ലോ എപ്പോഴും. അപ്പം അത് ഇങ്ങനെ ആയപ്പോഴാണ് ഇങ്ങനൊരു ഗാലറി തുടങ്ങിയാൽ എല്ലാവർക്കും അതിനുള്ള സൗകര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് 20 ദിവസം കൂടുമ്പം ഇത് മുഴുവൻ മാറി പുതിയ വർക്ക് വെക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു രീതി. ഫൈൻ ആർട്സ് കോളേജിൽ ചേർന്നപ്പോൾ പെയിൻറ്റിങ് ആണ് പഠിച്ചത്. പെയിൻറ്റിങ് പഠിച്ച് കഴിഞ്ഞപ്പോഴും എന്താണ് വീട്ടിൽ നിന്ന് പൈസ മേടിക്കാതെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ എസ് രാജേന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന രാജേന്ദ്രനെ ചെന്ന് കണ്ട്. രാജേന്ദ്രൻ അക്കാലത്ത് സിനിമയുടെയും മറ്റും പോസ്റ്ററുകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഈ അക്ഷരം നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് രാജേന്ദ്രൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തു. ആ സമയത്താണ് രാജേന്ദ്രനെ കലാകൗമുദിയിലേക്ക് ആ ഡയറക്ടറായിട്ട് വിളിക്കുന്നത്. അപ്പോൾ രാജേന്ദ്രനൊപ്പം ഞാനും അവിടെ പോയി. അവിടെ വെച്ചാണ് കലിഗ്രാഫർ എന്നുള്ള ഡെസിഗ്നേഷൻ എനിക്ക് കിട്ടുന്നത്. മലയാളത്തിൽ വേറെ അങ്ങനൊരു ഡെസിഗ്നേഷൻ കിട്ടിയ വേറൊരാളുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിന് മുമ്പും ഇല്ല, അതിന് ശേഷവും ഉള്ളതായിട്ട് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ വന്നപ്പം നിരന്തരം എഴുതുക. 18 വർഷത്തോളം കലാമുദിയിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 10 വർഷത്തോളം മലയാളം വാരികയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എൻ്റെ പ്രധാന ജോലി ഈ തലക്കെട്ടുകൾ എഴുതുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആയി വന്ന് ഒരുപാട് പേര് അത് ശ്രദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് സുന്ദറിൻ്റെ ഒരു എന്നോടുള്ള ഒരു അടുപ്പം കൊണ്ട് സുന്ദർ പറഞ്ഞു, നമുക്ക് ഈ പഴയ ടൈറ്റിലുകൾ, ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത് കണ്ടിട്ടില്ല, അപ്പം പഴയ ടൈറ്റിലുകൾ ഒരു എക്സിബിഷൻ നടത്താം എന്നുള്ള ഇതിൽ ഇവിടെ 2016 ഒരു എക്സിബിഷൻ നടത്തി. അപ്പോൾ അതിന് നല്ല ജനങ്ങളിൽ നിന്നുള്ള നല്ല പ്രതികരണമായിരുന്നു. അപ്പോൾ അത് ആയപ്പോഴാണ് ഞാൻ കൂടുതൽ ഇതിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും. പിന്നെ കലിഗ്രാഫി ആ തലക്കെട്ടുകൾ മാത്രമല്ല ഈ ഒരു രീതിയിലേക്ക് മാറാനും അത് ഇതായി. പലതും ആലോചിച്ചല്ല, ആലോചിച്ച് ഇന്ന രൂപം വേണമെന്നോ അതിൻ്റെ കോമ്പസിഷനെ പറ്റിയൊന്നും ആലോചിക്കാറില്ല. എഴുതുമ്പോൾ അന്നേരം തോന്നുന്ന ഒരു രീതി. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം നല്ലതാകാം, പിന്നെ അത് മോശമായി എന്നുമ്പോൾ ഞാൻ ഒന്നുകൂടെ മാറ്റി എഴുതാനും ഒന്നും ശ്രമിക്കുന്നില്ല. അങ്ങ് ഒരു വർക്ക് ചെയ്തതായിട്ട് തന്നെ കണക്കൂട്ടി പോവുകയാണ്. എം മുകുന്ദൻ, മലയാറ്റ രാമകൃഷ്ണൻ, മാധവിക്കുട്ടി, എം ഡി വാസുദേവൻ, ടി പത്മനാഭൻ, യു എ ഖാദർ, അങ്ങനെ വേണ്ട എല്ലാവരുടെയും കൃതികളുടെ കാലത്ത് കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ച ടൈറ്റിലുകൾ എല്ലാം എഴുതിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർത്തെടുക്കാൻ തന്നെ ഒരു അത്ര അധികമുണ്ട്. 2 മുഴുവൻ നെട്ടൂർമഠവും അധികാരവും ദൈവത്തിൻ്റെ വികൃതികൾ, അങ്ങനെ ധാരാളം ടൈറ്റിലുകളുണ്ട്. മറ്റ് തിരക്കുകളും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ വെറുതെ ഒരു അക്ഷരം എഴുതുക എന്ന് വെച്ചാൽ തന്നെ വലിയ ആശ്വാസമാണ്. അതുപോലെ ഒരു മലയാളം അക്ഷരത്തിൽ എത്ര നേരം വേണമെങ്കിലും എനിക്ക് നോക്കി നിൽക്കാൻ പറ്റും. അപ്പോൾ നോക്കി നിൽക്കുന്നതോറും എനിക്ക് അക്ഷരം കൂടുതൽ മനസ്സിലാക്കുക, കൂടുതൽ ആസ്വദിക്കാനോ പറ്റുന്നുണ്ട്. ഇവിടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു വേദന എന്ന് പറയുന്ന ഞാൻ എഴുതിയ ഒരു ടൈറ്റിൽ, അത് കണ്ടാൽ ഒട്ടും വേദന തോന്നുന്നില്ല, നല്ല സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ ഒരാൾ വന്നപ്പോൾ കണ്ടിട്ടിപ്പോൾ ചോദിച്ചു, ഞാൻ പറഞ്ഞു വേദന എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വേദനയാണ്, പിന്നെ എൻ്റെ എഴുത്തൂടെ കണ്ട് വേദനിക്കണ്ടല്ലോ, സന്തോഷിക്കുക. അല്ലാതെ അതിനകത്തുള്ള ആശയമാകണമെന്നില്ല. ഞാൻ ഈ പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് അന്നേരത്തെ എൻ്റെ ഫീലാണ് അതിനകത്ത് വരുന്നത്, അല്ലാതെ ആ വാക്കിൻ്റെ അർത്ഥമാകണമെന്നില്ല. ഫോണ്ടുകൾ 2 ഫോണ്ട് ചെയ്തിട്ടുണ്ട്. 3-ാമത്തെ എണ്ണം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. എഴുത്ത് എന്ന് പറഞ്ഞൊരു കൈയെഴുത്ത് പോലുള്ള ഒരു അക്ഷരം, പിന്നെ കരുണ എന്ന് പറഞ്ഞ് 2 ഫോണ്ടുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന
ബോണ്ടുകളാണ്. അക്ഷരത്തിന് അതിൻ്റേതായ ഒരു അനാറ്റമി ഉണ്ട്. അപ്പം അതൊക്കെ ശരിയായിട്ട് വന്നാലേ അക്ഷരത്തിന് ഭംഗിയുള്ളൂ എന്നാണ് ഞാൻ കാണുന്നത്. നമുക്ക് സ്റ്റൈലൈസ് ചെയ്യാം, എന്നാലും ആ അത് തെറ്റരുത്. അത് ഇവിടെ നമുക്കുള്ള ലഭ്യമായ ഫോണ്ടുകളിൽ പലതിലും അത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ചിലതൊക്കെയാണെങ്കിൽ മലയാളം അറിയാൻ വയ്യാത്തവർ ഡിസൈൻ ചെയ്തു, ചിലത് ഈ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അറിയാം, പക്ഷേ അക്ഷരത്തിൻ്റെ പറ്റിയുള്ള ധാരണ കുറവ്. അതൊക്കെ കൊണ്ടാണ് പലതും അങ്ങനെയൊക്കെ വന്നേക്കുന്നത്. നല്ല ഫോണ്ടുകളും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, കൂടുതലും. അതുപോലെ ഞാൻ ഈ പുതിയ ലിപി ഉപയോഗിക്കുകയല്ല, പഴയ ലിപിയിൽ ചെയ്യത്തുള്ളൂ. എന്ത് കാര്യമുണ്ടെങ്കിലും പഴയ ലിപി, എഴുത്തിനെപ്പോഴും പഴയ ലിപിയാണ് നല്ലതെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം തുമ്പി എന്ന് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിലും നല്ലതാണ് എന്നെ സംബന്ധിച്ച് ഇങ്ങനെ ഈ ഒരു ഫ്ലോ. ഇപ്പം ശ്രീ എന്നെഴുതുമ്പോൾ ഞാൻ എഴുതുമ്പോൾ ഇത് കിട്ടും, അല്ലാതെ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ വെക്കുന്നതിനേക്കാളും ഫ്ലോയും ഭംഗിയും ഇതാണെന്നാണ് എൻ്റെ. കാലിഗ്രാഫർ ആണെന്ന് പറയുമ്പോൾ തന്നെ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ ഈ കാലിഗ്രാഫി കൊണ്ട് ഇവിടെ കേരളത്തിൽ കാലിഗ്രാഫി ഇല്ലാത്തത് കൊണ്ട് ഇത് എന്താണെന്ന് പറഞ്ഞാലോ ഇതിനെപ്പറ്റി ജനത്തിന് അത്രയ്ക്ക് ധാരണയുള്ളൂ എന്നാണ്. കാലിഗ്രാഫി എന്ന് കേട്ടിട്ടും കാലിഗ്രാഫി എന്താണെന്ന് അറിയാം, പക്ഷേ മലയാളം കാലിഗ്രാഫിക്ക് കേരളത്തിൽ അത്രയേ പ്രചാരമുള്ളൂ. അപ്പം അത് ഉപജീവനമാർഗമാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ, കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പറ്റിയേക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്രാഫിക് ഡിസൈനറായിട്ട് അത്തരം ജോലിയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ടല്ല, അല്ലാതെ ഒരു വർക്ക് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. സിനിമയുടെ ടൈറ്റിലുകൾ, പിന്നെ സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുന്ന ക്രെഡിറ്റ്സ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഈ രാജേന്ദ്രൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരം ഒരുപാടെണ്ണം ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്ത സിനിമയുടെ പേര് പറഞ്ഞാൽ ഓമനത്തിങ്കൾ, കണ്ണേ മടങ്ങുക, അന്യർ, എന്ന് നിൻ്റെ മൊയ്തീൻ, ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ, ക്ലിൻ്റ്, നിഴല്, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒന്നും കമ്പ്യൂട്ടറിലല്ല ചെയ്തിരിക്കുന്നത്, എല്ലാം മാനുവലായിട്ട് ചെയ്ത ടൈറ്റിലുകൾ തന്നെയാണ്. അത് ചിലതൊക്കെ ഈ പറയുന്ന പോലെ കാലിഗ്രാഫിയാണ്, ചിലതൊക്കെ ലെറ്ററിങ് ആയിട്ട് വരും, നമ്മൾ ഔട്ട്ലൈനൊക്കെ ഇട്ട് ശരിയാക്കുന്നു. കൂടുതലും ഞാൻ കാലിഗ്രാഫിയിലാണ് ശ്രദ്ധിക്കുന്നത്, ആ രീതിയിലാണ് കൂടുതലും ചെയ്യാൻ ശ്രമിക്കുന്നത്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ 50-ാം വർഷമായപ്പോൾ DC ബുക്സിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, ഖസാക്ക് 50 വർഷമായി, അപ്പോൾ അതിന് പുതിയ അവർ എഡിഷൻ ഇറക്കുന്നു, അതിന് കാലിഗ്രാഫിയിൽ കവർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 5 കവറോ മറ്റോ ചെയ്ത് കൊടുത്തു. അവർ 4 ഒരേ സമയത്ത് തന്നെ 4 വ്യത്യസ്ത കവറിൽ ഖസാക്കിൻ്റെ ഇതിഹാസം ഇറക്കി. അപ്പോൾ അത് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിനോദ് മങ്കര, സിനിമ സംവിധായകനായ വിനോദ് മങ്കര വന്നപ്പോഴേ ഞാൻ ഇത് കാണിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഇതെന്താ ഈ കവറിൽ മാത്രം ഒതുക്കിയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ലാതെ എന്താണ് ചെയ്യാന്ന്, ഖസാക്കിൻ്റെ ഇതിഹാസം മുഴുവൻ ചെയ്യുകയല്ലേ വേണ്ടത്. അങ്ങനെയാണ് ആ ഒരു ചിന്ത വരുന്നതും. അപ്പം ഇത് ഞാൻ ചെയ്താൽ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ വിനോദാണ് പറഞ്ഞത്, തസ്രാക്കിൽ OV വിജയൻ സ്മാരകമുണ്ടെന്നും അവിടെ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള അജയനുമായിട്ട് TR അജയനുമായിട്ട് സംസാരിച്ച്, അപ്പോൾ അജയന് താല്പര്യം കാണിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നോക്കി അവൻ്റെ സ്ഥലമെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട്, 28 അധ്യായമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം, എല്ലാ അധ്യായത്തിൽ നിന്നും ഓരോ പോർഷൻ, അത് വേറെ ഇതൊന്നും ആ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഭാഗം എന്നൊന്നുമില്ല, എനിക്ക് എഴുതാൻ പറ്റിയതായിട്ട് എനിക്ക് തോന്നിയ കുറേ ഭാഗങ്ങളും എടുത്തു. പിന്നെ ജനറലായിട്ടുള്ള 2 എണ്ണം, അങ്ങനെ 30 കാലിഗ്രാഫി ഒരു സീരീസായിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതും ലോകത്താദ്യമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്, ഒരു നോവലിനെ ബേസ് ചെയ്തൊരു കാലിഗ്രാഫി സീരീസ് ഉണ്ടാകുന്നത്. കവിതകളുമായിട്ട് ബേസ് ചെയ്ത് ധാരാളം വന്നിട്ടുണ്ട്, പക്ഷേ നോവലിനെ ബേസ് ചെയ്ത് ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. എനിക്ക്
എനിക്ക് സൗത്ത് കൊറിയയിൽ നിന്നൊരു കാലിഗ്രാഫിയിൽ ഒരു അവാർഡ് കിട്ടി. അത് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ചൈനയിൽ ഒരു കാലിഗ്രാഫി സ്റ്റോൺ പാർക്കുണ്ട്, അതിൻ്റെ ഡയറക്ടർ അവിടെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പം അവർ പറയുന്നത് ഈ പേപ്പറിലും ക്യാൻവാസിലുമൊക്കെ കാലിഗ്രാഫി ചെയ്താൽ കുറേ കാലം കഴിയുമ്പോൾ നശിച്ചു പോകും, അതുകൊണ്ട് അവർ കല്ലിൽ അത് ചെയ്തു വെക്കുകയാണ്. അപ്പം എന്നോട് ചോദിച്ചു ഒരു വർക്ക് തരുമോ എന്ന് വെച്ചാൽ അതിൻ്റെ അളവുകളും ഒക്കെ തന്നു. ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു വർക്ക് ചെയ്തയച്ചു. അത് ഇതുപോലെ ജ്ഞാനപാനയിലെ അന്നേരം ശരിക്കും ഓർമ്മ വന്നത് ലോകത്ത് എവിടെയും പ്രസക്തമാണെന്ന് തോന്നുന്ന വരികളാണ്. കൂടിയെല്ലാം പിറക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിൻ്റെ നാമൃത. അപ്പോൾ ആ വരികളാണ് അവിടെ പൂന്താനത്തിൻ്റേതായിട്ടുള്ള വരികളാണ് ചൈനയിലുള്ള ഈ പാർക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇന്ത്യയിൽ നിന്ന് അവർ ലോകത്തുള്ള എല്ലാ ഭാഷയും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ നിന്ന് രണ്ട് വർക്ക് മാത്രമേ അവിടെ ഉള്ളൂ, ഒന്ന് രവീന്ദ്രനാഥ് ടാഗോറിൻ്റേതും മറ്റേത് ഞാൻ എഴുതിയ ഇതുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചൈനയിലെ അത് വെച്ചപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്. പല പ്രാവശ്യം എഴുതി തുടങ്ങിയെങ്കിലും അതൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഫോർമാറ്റിനെ പറ്റിയുള്ള എൻ്റെ ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ്. അപ്പം ഈ അടുത്ത കാലത്താണ് ഇത് എഴുതാൻ അധിക സമയമൊന്നും എടുത്തില്ല, ഒരു ദിവസം കൊണ്ട് എഴുതി തീർക്കാനുള്ളതേ ഉള്ളൂ. ഒരു ദിവസം കൊണ്ട് എഴുത്തീർത്താണ്. എന്നിട്ടിങ്ങനെ മറ്റ് പ്രിൻറ്റിങ്ങും ഇതുപോലെ ബുക്കാക്കുന്നതിനാണ് കൂടുതൽ സമയം വേണ്ടി വരുന്നത്. കാലിഗ്രാഫി ഞാനെങ്ങും പഠിച്ചിട്ടില്ല. കാലിഗ്രാഫി പിൻകാലത്ത് 2016 തോന്നുന്നു എൻ്റെ ഈ ആദ്യത്തെ എക്സിബിഷൻ കഴിഞ്ഞ സമയത്ത് പൂനെയിലുള്ള ഒരു കാലിഗ്രാഫി ക്യാമ്പിൽ പങ്കെടുത്തു. അത് ഇന്ത്യയിലെ പ്രശസ്തരായ 12 കാലിഗ്രാഫർമാരുള്ള ഒരു വലിയ സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് കാലിഗ്രാഫിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ വെറുതെ തലക്കെട്ട് എഴുതുക മാത്രമല്ല കാലിഗ്രാഫി എന്ന് തോന്നി. ഈ ഒരു രീതിയിലേക്ക് മാറാൻ അതാണ് കാര്യം. മറ്റേത് നമ്മുടെ ഇവിടെ കാലിഗ്രാഫിയെപ്പറ്റി പല പറയുമ്പോഴും പലരും അത് തന്നെയാണ്, ഓരോ ടൈറ്റിലിൻ്റെ കാര്യമാണ് പറയുന്നത്. ടൈറ്റിൽ മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു, അതായത് ഒരു പെയിൻറ്റിങ് പോലെയോ അതോ പെയിൻറ്റിങ്ങിനേക്കാൾ മുകളിലോ നിൽക്കുന്ന ഒരു രീതിയായിട്ടാണ് ഞാൻ കാലിഗ്രാഫിയെ കാണുന്നത്. അതെ, കാലിഗ്രാഫി എന്താണ് ഡിക്ഷണറിയിലൊക്കെ ഉള്ള അർത്ഥം എന്ന് പറയുമ്പോൾ സുന്ദരമായ കൈപ്പട എന്നാണ്. പക്ഷേ ഇത് വെറും കൈപ്പട മാത്രമല്ല. നേരത്തെ പറഞ്ഞതുപോലെ കൈപ്പട ആദ്യകാലത്ത് അതായിരുന്നു എങ്കിലും ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് വളർന്നു. അതാ വെറും അക്ഷരം മാത്രമല്ല, അത് അതിൻ്റെ ഒരു കോമ്പസിഷനും അത് നമ്മളിലുണ്ടാക്കുന്ന അതായത് ഇപ്പോൾ ഈ വരികൾ തന്നെ വെറുതെ ഇങ്ങനെ എഴുതി വെച്ചാൽ കിട്ടുന്ന കാഴ്ചക്കാർക്ക് കിട്ടുന്ന ഒരു ഇതല്ല അത് ഈ രീതിയിലാകുമ്പോൾ. അപ്പം അത് കുറച്ചുകൂടെ രസമായിട്ട് എനിക്ക് തോന്നുന്നു. അത് കാണിക്കുമ്പോൾ പലരും അങ്ങനെ തന്നെ പറയുന്നുമുണ്ട്. അതായത് പെയിൻറ്റിങ്ങിൽ ആ രൂപവും നിറങ്ങളും മാത്രമേ ഉള്ളൂ. ഇതിനകത്താണെങ്കിൽ ആ രൂപമുണ്ട്, നിറങ്ങളുണ്ട്, പിന്നെ ഒരു വാക്കോ വാചകമോ ഒരു അർത്ഥം കൂടെ ഇതിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനേക്കാളും ഒരു പടിയെങ്കിലും മുകളിലായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാലിഗ്രാഫി ചെയ്യുന്ന ആൾ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്, മറ്റുള്ളവരുടെ ഇതും ഇവിടെ പ്രദർശിപ്പിക്കണമെന്ന് വിചാരിച്ച് മറ്റു ഭാഷകളിലുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് ഇവരെല്ലാവരും, അവരുടെ വർക്കും ഞാൻ പ്രദർശിപ്പിക്കാൻ തയ്യാറായി. ഇത് അച്യുത് പാലവ് എന്ന് പറയുന്ന ബോംബെയിലുള്ള അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ മികച്ച കാലിഗ്രാഫർമാരിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ അങ്ങനെ പലരുടെയും വർക്കുകൾ ഇവിടെ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ 9:30 വൈകുന്നേരം 8 വരെ എന്നാണ് സമയം വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നാലും ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് സമയത്ത് വന്നാലും ഞാൻ തുറന്നു കൊടുക്കും. തിങ്കളാഴ്ച അവധി എന്നാണ്, തിങ്കളാഴ്ചയാണ്, ഞാൻ 20 കൂടുമ്പോൾ ഇതിൽ മാറ്റും എന്ന് പറഞ്ഞില്ല. അപ്പോൾ തിങ്കളാഴ്ചയാണ്, ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്ന ദിവസമാണ്. എന്ന് വെച്ചാൽ തിങ്കളാഴ്ച ആരെങ്കിലും ഒരാൾ കാണാൻ വന്നാൽ കാണാം. അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജനങ്ങളിലെത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട്
രാത്രി വന്ന് തുറന്നു തരാൻ പറഞ്ഞാലും തുറന്നു കാണിക്കും. ഇതിന് നല്ല കയ്യക്ഷരം വേണമെന്നുമില്ല, ചിത്രകലയിൽ താല്പര്യം വേണമെന്നുമില്ല. ഇത് കാലിഗ്രാഫിയിൽ താല്പര്യമുള്ള ആർക്കും പറ്റും എന്നാണ് എൻ്റെ തോന്നൽ. കാര്യം ഞാൻ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പോകുമ്പോൾ, ഇത് ചിത്രകലയും ഈ കൈപ്പടയും ഒന്നുമില്ലാത്തവർ വരും. ഈ കാലിഗ്രാഫി ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അത് പെൺകുട്ടികളാണ് കൂടുതലായിട്ട് കാണുകയും ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ പെൺകുട്ടികൾ ഇതിലേക്ക് നല്ല ചിത്രകലയിലേക്ക് വരുന്നത് തന്നെ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇതാർക്കും പറ്റുന്നതാണ്. ഒരു കുറച്ച് താല്പര്യവും ക്ഷമയും ഉണ്ടായാൽ ആർക്കും പറ്റുന്നതാണെന്നാണ് എൻ്റെ തോന്നൽ. വഴുതക്കാടിൻ്റെ ഫോറസ്റ്റ് ഓഫീസ് ലൈനിൽ, ഫോറസ്റ്റ് ഓഫീസിൻ്റെ നേരെ പുറകിലായിട്ടുള്ള ലൈനിൽ C11 ഹൗസ് നമ്പർ. ആ വീടിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ ഗ്യാലറി വെച്ചിരിക്കുന്നത്. ഇവിടെ രാവിലെ 9:30 രാത്രി 8 വരെയാണ് സമയം. എന്നാൽ ഞാനുള്ള സമയത്താണെങ്കിൽ ആർക്കും എപ്പോൾ വേണേലും വരാം. വന്നാൽ ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും പറ്റും.